ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൻ്റെ നാളത്തെ പ്രൊമോയിൽ പ്രധാനമായിട്ടും കാണിച്ചിരിക്കുന്ന അടുത്ത ആഴ്ചയ്ക്കുള്ള നോമിനേഷൻ പ്രക്രിയയാണ്. എല്ലാ മത്സരാർത്ഥികളും തന്നെ പരസ്പരം നല്ല രീതിയിൽ തന്നെ നോമിനേറ്റ് ചെയ്ത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. കൂടുതലായിട്ട് നമ്മുടെ ഈ ഒരു പ്രക്രിയ നടക്കുന്ന എങ്ങനെയെന്ന് പറയുകയാണെങ്കിൽ രണ്ട് പേരെ വിളിച്ച് നിർത്തിയിട്ടാണ്, കൺഫഷൻ റൂമായിട്ട് വിളിച്ച് നിർത്തിയിട്ടാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചാണ് നോമിനേഷൻ നടക്കുന്നത്. ഇവിടെ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് ദിൽഷയും അതുപോലെ ലക്ഷ്മിപ്രിയയും നോമിനേറ്റ് ചെയ്യുന്നതാണ്. ഇതിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ നല്ല രീതിയിൽ ഒരു തർക്കം വന്ന് ചിലപ്പോൾ രണ്ട് പേരും തന്നെ നോമിനേഷനിൽ വരാൻ നല്ല തന്നെ ചാൻസ് ഉള്ളതാണ്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സൂരജും അതുപോലെ തന്നെ റിയാസും തമ്മിലുള്ള ഇതാണ്. അതിലും എനിക്ക് തോന്നുന്നു സൂരജ് വരാനായിരിക്കും കൂടുതൽ ചാൻസ്. സൂരജ് വിട്ടുകൊടുക്കാനായിരിക്കും നല്ല രീതിയിൽ തന്നെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും റിയാസ് നല്ല രീതി തന്ത്രപൂർവ്വമായിട്ട് കളിച്ച് ചിലപ്പം മാറാൻ നല്ല രീതിയിൽ തന്നെ ചാൻസ് ഉള്ളതാണ്. പിന്നീട് അടുത്തായിട്ട് കാണിച്ചിരിക്കുന്ന ബ്ലെസ്ലിയും അതുപോലെ തന്നെ അഖിലും തമ്മിലാണ്. അതിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ബ്ലെസ്ലി 100% ഉറപ്പാണ് നോമിനേഷന് വരും. പിന്നീട് അതുപോലെ തന്നെ അടുത്ത് വന്നിരിക്കുന്ന പറയുകയാണെങ്കിൽ നമ്മുടെ റോൺസനും അതുപോലെ തന്നെ വിനയുമാണ്. അതിൽ എനിക്ക് തോന്നുന്നു റോൺസൺ കുറച്ചൊക്കെ വിട്ടുകൊടുക്കാൻ ചാൻസ് ഉള്ളവരെ തോന്നുന്നുണ്ട്. റോൺസൺ ചിലപ്പോൾ പ്രതീക്ഷിക്കാവുന്നതാണ് നോമിനേഷനിൽ. നാളത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ടും പറയാൻ അറിയത്തില്ലാത്തവരൊക്കെ തന്നെ ഇപ്പോൾ നോമിനേഷനിൽ വരാം. അതായത് പറയുകയാണെങ്കിൽ ബ്ലെസ്ലി, സൂരജ്, അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ റോൺസൺ, പിന്നെ ലക്ഷ്മിപ്രിയ, ദിൽഷ രണ്ടുപേരും തർക്കിച്ചിരിക്കും. ചിലപ്പോൾ രണ്ടുപേരും വരാൻ നല്ല ചാൻസ് ഉണ്ട്. എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്ന പരസ്പരം എല്ലാവരും തന്നെ നല്ല രീതിയിൽ തന്നെ തർക്കിച്ച് ചെയ്യുന്നുണ്ട്. എല്ലാവരും തന്നെ നോമിനേഷൻ വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എങ്കിൽ അങ്ങനെ ആരും ചെയ്യത്തില്ല. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ബിഗ് ബോസ് വിശേഷങ്ങൾ ഉടനെ അറിയുമ്പോൾ മറക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.